രുദ്രദേവ്, രചന ഭദ്രാലക്ഷ്മി, അവതരണം ഷാഹുൽ മലൈ, എഡിറ്റിംഗ് ഷിരീസ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. അത് പിന്നെ വിളിച്ച ഞാൻ പറഞ്ഞാൽ മതിയോ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന്? ആര് പറഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് സത്യം അറിഞ്ഞാൽ മതി. മഹാദേവൻ തീർപ്പ് കൽപ്പിക്കും പോലെ പറഞ്ഞു സൂരജ് പറഞ്ഞു തുടങ്ങി. അത് പിന്നെ വിളിച്ച അന്ന് മുത്തശ്ശൻ പറഞ്ഞ പ്രകാരം ക്ഷേത്രത്തിൽ പൂജ ഉണ്ടായിരുന്നല്ലോ. പൂജയ്ക്ക് വേണ്ടിയുള്ള സ്വല്പ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി രുദ്രനും മിത്രയും പുറത്തു പോയത് എല്ലാവർക്കും അറിയാമല്ലോ. വഴിയിൽ വെച്ച് മിത്രയുടെ അപ്പച്ചിയുടെ മകൻ അവിനാശ് അവൻ കുറച്ച് ഗുണ്ടുകളെയും കൊണ്ടുവന്ന് മിത്രയെ തട്ടിക്കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ രുദ്രന്റെ കൈബലത്തിന് മുമ്പിൽ അവർക്കാർക്കും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അതിന്റെ വാശി തീർക്കാനെന്നോണം അഭിലാഷ് അവന്റെ കയ്യിൽ അവൻ സൂക്ഷിച്ചു വെച്ച ഒരു മഞ്ഞച്ചട്ടിൽ കോർത്ത താലിയെടുത്ത് മിത്രയെ ബലമായി താലി ചാർത്താൻ ഒരുങ്ങി. അപ്പോഴത്തെ ഒരു ദേഷ്യത്തിലും വാശിയിലും അവിനാശിന് പകരം രുദ്രനാണ് മിത്രയുടെ കഴുത്തിലാണ് താലി ചാർത്തിയത്. രുദ്രൻ എന്തിനു താലി ചാർത്തിയെന്ന് ചോദിച്ചാൽ അറിയാലോ വലീശന്? വലീശന്റെ മകന്റെ ദേഷ്യം എത്രത്തോളാണെന്ന് അന്ന് ഇതുപോലെ മുൻപും പിൻപും ചിന്തിക്കാതെ പ്രവർത്തിച്ചു, അത്ര തന്നെ. സൂരജ് ഇറങ്ങണാലായി രുദ്രനെ നോക്കി പൂച്ചിച്ചുകൊണ്ട് വളരെ സിമ്പിളായി മഹാദേവിനോട് പറഞ്ഞു, അങ്ങനെ ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലിയാർത്താൻ പാടുണ്ടോ രുദ്ര? അത് അവളുടെ സമ്മതമില്ലാതെ. കൗസല്യ രുദ്രന്റെ അമ്മ മുന്നോട്ട് വന്ന് അവനെ ശാസിച്ചുകൊണ്ട് ചോദിച്ചു, അത് പിന്നെ അമ്മ, ഞാൻ അപ്പോഴത്തെ ഒരു സാഹചര്യത്തില്. രുദ്രന് വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു തന്റെ അമ്മയോട് സംസാരിക്കാൻ. മതി, നീ ഇനി കൂടുതലൊന്നും പറയണ്ട. അച്ഛാ ശേഖര, എന്നാലും കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് നമുക്ക് ചില തീരുമാനങ്ങൾ ഉടനെ എടുക്കേണ്ടതുണ്ട്. മഹാദേവൻ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു, അത് നീ പറഞ്ഞ ശരിയാ മോനെ. എന്തായാലും രുദ്രം കെട്ടിയ താലിയല്ലേ മിത്രമോളുടെ കഴുത്തിലുള്ളത്. അതുകൊണ്ട് നമുക്ക് സുപ്രധാനമായ തീരുമാനങ്ങൾ പലതും എടുക്കണം. ഇപ്പൊ തൽക്കാലത്തേക്കൊന്നും വേണ്ട, ഇങ്ങനെ പോട്ടെ. മോൾക്ക് ഇപ്പൊ 19 വയസ്സല്ലേ, പഠിക്കേണ്ട പ്രായ. കുറച്ചുകൂടി കഴിഞ്ഞ ശേഷം നമുക്കൊരു തീരുമാനത്തിലെത്താം. എന്തു പറയുന്ന എല്ലാവരും? മുത്തശ്ശൻ തീരുമാനിച്ച എല്ലാവരെയും നോക്കിക്കൊണ്ട് ചോദിച്ച്, അതെ അച്ഛൻ പറഞ്ഞാൽ ശരി. സൂരജിന്റെ അച്ഛൻ ശേഖരൻ അങ്ങനെ പറഞ്ഞു. മഹാദേവൻ അതിനോട് യോജിച്ചു. ഈ സമയം രുദ്രനൊന്നും മിണ്ടാതെ എല്ലാവരെയും നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഏറ്റവും അവസാനം അവന്റെ നോട്ടം തലകുനിച്ചിരിക്കുന്ന മിത്രയുടെ അടുത്തേക്ക് എത്തിയിരുന്നു. അതേസമയം തന്നെ മിത്ര രുദ്രനെ നോക്കിയതും ഒരു പിടച്ചിലോടെ അവൾ കണ്ണുകൾ അവനിൽ നിന്ന് മാറ്റി മറ്റെവിടേക്കോ നോക്കി നിന്നു. രാത്രി രുദ്രന്റെ ഗസ്റ്റ് ഹൗസിൽ ഇരുന്ന് അല്പം മദ്യം നുണയുകയായിരുന്ന സൂരജ് തന്റെ എതിർവശത്തായി രുദ്രനെ ഇരിക്കുന്നുണ്ട്. കുറേ സമയമായി സൂരജ് കയ്യിൽ ഗ്ലാസ് പിടിച്ച് രുദ്രനെ തന്നെ നോക്കിയിരിക്കുന്നു. രുദ്രനെ കണ്ടാൽ തന്നെ അറിയാം അവൻ ഈ ലോകത്തൊന്നല്ല, ആകാശത്തേക്ക് നോക്കി എന്തോ ആലോചനയിലാണ്. രുദ്ര, എന്താ നീ ഇത്ര ആലോചിച്ചു കൂട്ടുന്നത്? ഒന്ന് ഞെട്ടിക്കൊണ്ട് മൂളി രുദ്രൻ സൂരജിനോട് പറഞ്ഞു. ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ. സൂരജ് ഇടങ്ങണാലെ അവനെ നോക്കി. പതിയെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് ടേബിളിന്റെ മുകളിലേക്ക് വെച്ച് എഴുന്നേറ്റ് നിന്ന് ബോഡിയെല്ലാം ഒന്ന് സ്ട്രെച്ച് ചെയ്ത് രുദ്രന്റെ അടുക്കലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു, വാടാ നമുക്ക് നടക്കാം. അതിനൊന്ന് രുദ്രം മൂളിക്കൊണ്ട് സൂരജിന്റെ കൂടെ നടന്നു. നോക്കി രുദ്ര, ഞാൻ പറയുന്നുണ്ടെന്ന് തോന്നരുത്. എനിക്കറിയാം നീ മിത്രയെ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് വിവാഹം കഴിച്ചാണെന്ന്. അന്ന് ഞാൻ നിന്നോട് ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞിരുന്നു ഇപ്പൊ തറവാട്ടിലുള്ളവർ ആരൊന്നും അറിയണ്ടെന്ന്. എന്നാൽ ഇപ്പൊ കാര്യങ്ങൾ അങ്ങനെയല്ല, തറവാട്ടിലുള്ളവരെല്ലാവരും എല്ലാം അറിഞ്ഞു. അല്പം കള്ളം പറഞ്ഞതാണെങ്കിലും നമ്മൾ പറഞ്ഞത് നീ അവളെ താല് കിട്ടിയ കാര്യം സത്യം തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ. സൂരജ് വീണ്ടും രുദ്രനെ ഇടങ്ങണ്ടാലെന്ന് നോക്കി. നിന്റെ അഭിപ്രായത്തിൽ? രുദ്രൻ കൈകൾ പിണച്ചു കെട്ടി സൂരജിന്റെ മുഖത്തേക്ക് നോക്കിയെന്നുകൊണ്ട് ചോദിച്ച്. സത്യത്തിൽ രുദ്രന്റെ അപ്പോഴത്തെ മുഖത്തെ ഭാവം എന്താണെന്ന് സൂരജിന് പോലും മനസ്സിലായില്ല. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്റെ അഭിപ്രായത്തിൽ ഇനിയിപ്പോ എല്ലാം കലങ്ങി തെളിഞ്ഞ സ്ഥിതിക്ക് മിത്രയുടെ കഴുത്തിൽ ആ താലിയുടെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നീ ആ താലി കൊണ്ട് ഊരി. സൂരജിന്റെ കഴുത്തിൽ മുറുകുന്ന രുദ്രന്റെ കൈകളെ വിടുവിക്കാൻ സൂരജ് ഒരു പാഴ്ശ്രമം നടത്തി നോക്കി. പലപ്പോഴും അവന്റെ ശബ്ദം ഇടറി പോകുന്നുണ്ടായിരുന്നു. സൂരജിന് ഒരു നിമിഷം അവന്റെ കണ്ണുകൾ മിഴിഞ്ഞു വരുന്നവരെ തോന്നി. ശ്വാസം കിട്ടാതെ അവൻ കിടന്ന് പിടയുന്നതും രുദ്ര അവന്റെ കഴുത്തിൽ നിന്ന് കൈവലിച്ചെടുത്ത് മുഖം നോക്കിയ ഒരൊറ്റ അടിയായിരുന്നു. അടികിട്ടിയതും കവളിൽ കൈവച്ചുകൊണ്ട് രുദ്രനെ തന്നെ നോക്കി സൂരജ് നിന്നു. ആദ്യമായി സൂരജിന് രുദ്രനെ നോക്കാൻ പോലും ഭയം തോന്നി. ഏയ് രുദ്രൻ, ഞാൻ മിണ്ടി പോരുത്. നീ ഞാൻ കിട്ടിയ താലി എന്നോട് തന്നെ അഴിച്ചു മാറ്റാൻ പറയാൻ നീ ആരാടാ? മിത്രദേവയുടെ കഴുത്തിൽ രുദ്രദേവ ഒരു താലി ചാർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇനി വരുന്ന 7 ജന്മങ്ങൾ കൂടി വേണ്ടിയുള്ളതാ. കാരണം ഞാൻ അവളെ പ്രണയിക്കുന്നു. ഐ ലവ് ഹർ. ഞാൻ കിട്ടിയ താലി അറുക്കാൻ ആരെങ്കിലും ശ്രമിച്ചാ അവന്റെ അന്തി രുദ്രദേവിന്റെ കൈ കൊണ്ടായിരിക്കും. മുഖമെല്ലാം വലിഞ്ഞു മുറുകി കണ്ണുകളെല്ലാം ചുവന്ന് അത്യധികം ദേഷ്യത്തോടെയുള്ള രുദ്രനെ കണ്ടതും സന്തോഷം കൊണ്ട് സൂരജിന്റെ ഇരു കണ്ണുകളും നിറഞ്ഞൊഴുകി.
അവൻ ഓടിച്ചെന്ന് രുദ്രനെ ഇറുകെ കെട്ടിപ്പുണർന്നു. സത്യത്തിൽ അപ്പോഴാണ് രുദ്രൻ സ്വഭാവത്തിലേക്ക് വന്നു. തൻ്റെ സൂരജിനെയാണല്ലോ താൻ കൈനീട്ടി അടിച്ചെന്ന് ഓർമ്മയിലേക്ക് വന്നു. രുദ്രനും ആകെ വല്ലാതായി. സോറി സോറി സൂരജ്, ഞാൻ അപ്പോഴത്തെ. ഏയ് ഇല്ലടാ, ഒരടി കിട്ടിയാൽ എന്താ, നിന്റെ മനസ്സിലുള്ള എന്റെ മിത്രമോടുള്ള പ്രണയം പുറത്തു വന്നല്ലോ. അല്പം കുറുമ്പോടെ സൂരജ് രുദ്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓ കാരാ, എന്താ അടിയാണ് നീ അടിച്ചത്? അണപ്പല്ലി ഇളകി എന്നാ തോന്നണേ. സൂരജ് രുദ്രനെ ചെറിഞ്ഞു നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞു. ഇത് നീ എന്നെ കൊണ്ട് ചോദിച്ച് വാങ്ങിപ്പിച്ചല്ലേ. രുദ്രൻ സൂരജിനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അതേലോ, അങ്ങനെയെങ്കിലും നിന്റെ മനസ്സിലുള്ള എന്റെ മിത്രയുടെ സ്ഥാനം എന്താണെന്ന് നിനക്ക് മനസ്സിലായല്ലോ. സൂരജിന് സന്തോഷം അടക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. എന്തുകൊണ്ടോ മിത്രക്ക് രുദ്രനെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവനോട് സൂരജ് പറഞ്ഞില്ല. അത് മിത്ര തന്നെ പറഞ്ഞ് രുദ്രൻ അറിയണമെന്നുള്ളൊരു കുഞ്ഞു വാശി സൂരജിനും ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാ, എന്റെ പെങ്ങളെ സ്വീകരിക്കല്ലേ നീ? നീ എപ്പോഴാ അവളോട് നിന്റെ പ്രണയം തുറന്നു പറയുന്നത്? അതൊന്നും ഇപ്പോഴല്ല. നീയല്ല ഞാൻ, എനിക്ക് ഈ മനഞ്ചുറ്റി പ്രണയത്തിനൊന്നും താല്പര്യമില്ല. താഴെ കാണുന്ന പുൽത്തട്ടയിലേക്ക് ചാഞ്ഞു കിടന്നുകൊണ്ട് രുദ്രൻ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇത് കണ്ടതും സൂരജ് അവന്റെ അടുത്ത് കിടന്നു. രുദ്ര, എടാ രുദ്രദേവ, എന്താണ് കോപ്പെ? എന്റെ പേര് വിളിച്ചടിക്കാൻ കാര്യം പറ. അത് പിന്നെ സത്യം പറ. നിനക്ക് എപ്പോഴാ മിത്രയോട് പ്രണയം തോന്നിയത്? ഒരു നിമിഷം രുദ്രൻ തലചരിച്ച് സൂരജിനെ നോക്കിയെന്ന് പുഞ്ചിരിച്ച്. ആദ്യമായി രുദ്രന്റെ പുഞ്ചിരി കാണുന്ന പോലെ സൂരജ് ചെരിഞ്ഞു കിടന്ന് അവനെ തന്നെ നോക്കിക്കിടന്നു. എടാ സസ്പെൻസ്, എടാ പറയടാ. അവസാന ക്ഷമയിട്ടുകൊണ്ട് സൂരജ് രുദ്രനോട് പറഞ്ഞു. അങ്ങനെ ചോദിച്ചാ പ്രണയം അതെപ്പോഴോ മിത്രയോട് തോന്നി. അതിനൊരു കാരണമല്ല, അനേകം കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ നീ ആ കാരണങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. രുദ്രന്റെ മനസ്സിലൂടെ മിത്രയെ കണ്ടത് മുതൽ ഇന്നലെ കുളപ്പടവിൽ വെച്ച് നടന്ന സംഭവങ്ങൾ വരെ മിന്നിമാഞ്ഞു. അവൻ പോലും അറിയാതെ അവന്റെ ചൊടിയിൽ ഒരു പുഞ്ചിരി വിടർന്നു. അത് തന്നെ മിത്രയ്ക്ക് മാത്രമായിരുന്നു. എന്ന് വെച്ചാ നിങ്ങൾ അടിയിൽ കൂടെ പ്രണയത്തിലായി എന്നാണോ നീ ഉദ്ദേശിച്ചത്? അതെ, അങ്ങനെ തന്നെ. ആകാശത്തേക്ക് നോക്കി സൂരജിന് വേണ്ടി അങ്ങനെ ഒരു കള്ള രുദ്രൻ അവനോട് പറഞ്ഞു. ഈ സമയം രുദ്രനെ ചിന്തിക്കുകയായിരുന്നു, എപ്പോഴാണ് ആ കുഞ്ഞു പെണ്ണ് എന്റെ മനസ്സിൽ ഇടം നേടിയത്? അറിയില്ല, പക്ഷെ ഒന്നറിയാം, രുദ്രന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം തൻ്റെ പാതി മിത്രദേവ് മാത്രമായിരിക്കും. അന്നാ ഇരുട്ടത്ത് മിത്രയുടെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ട് ചേർത്ത് ചുംബിക്കുമ്പോൾ താൻ അനുഭവിച്ച സന്തോഷം, അവളെ ചേർത്ത് പിടിക്കുമ്പോൾ തനിക്കുണ്ടാവുന്ന മാറ്റമെല്ലാം രുദ്രൻ ഓർത്തെടുക്കുകയായിരുന്നു. രുദ്ര, എടാ രുദ്ര. ആ സൂരജ് വിളിച്ചപ്പോൾ രുദ്രൻ ഞെട്ടിക്കൊണ്ട് സൂരജിനെ നോക്കി. എന്താടാ ഇങ്ങനെ കിടന്ന് അലറുന്ന്? ഞാൻ നിന്റെ അടുത്ത് തന്നെയല്ലേ. കാല ഇമാതിരി അലർച്ചയുള്ള ഇവനെങ്ങനെയാ എന്റെ മിത്രമോള് പ്രണയിക്കുക? ആവോ അതിന്റെ ഒരു ഗതി, സൂരജ് മനസ്സിലായി പറഞ്ഞു. എന്താ? സൂരജ് ഞെട്ടിക്കൊണ്ട് രുദ്രനെ നോക്കി. അത് ഞാനല്ലേ നിന്നോട് ചോദിക്കേണ്ടത്, നീ എന്തിനപ്പ എന്നെ വിളിച്ച്? അത് പിന്നെ ഓ നിന്റെ അലർച്ച കാരണം ഞാനത് മറന്നു. പിന്നെന്തോ ഓർമ്മയിൽ വന്ന പോലെ മുഖം വെടുത്തിക്കൊണ്ട് സൂരജ് ചോദിച്ചു. അല്ല നീ എപ്പോഴും എൻ്റെ മിത്രമോളോട് ഇഷ്ടം പറയാൻ പോകുന്നു? അതൊക്കെയുണ്ട്, സമയമാകുമ്പോൾ പറയാം, നീ അതൊന്നും അറിയണ്ട. ഓ സൂരജ് രുദ്രൻ എന്ന് പുച്ഛിച്ചു. പിന്നീട് പതി എഴുന്നേറ്റ് രുദ്രനിൽ നിന്ന് കുറച്ച് അകലം പാലിച്ചിരുന്നുകൊണ്ട് സൂരജ് അവനോടായി പറഞ്ഞു. നിന്റെ ഈ മൊരട്ടുകളായിട്ട് സ്വഭാവം കൊണ്ട് എൻ്റെ മിത്രയുടെ അടുത്തേക്ക് അങ്ങനെ പോയാ, അവൾ നിന്നെ എപ്പോൾ തേച്ചു എന്ന് ചോദിച്ചാൽ മതി. അതുകൊണ്ട് നായകൻ അല്പം റൊമാൻറ്റിക്കായി പോകുന്നതായിരിക്കും നല്ലത്. എന്തു പറഞ്ഞോ? അതും ചോദിച്ച് രുദ്രൻ നിലത്തുനിന്ന് എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും അതിനു മുന്നേ സൂരജ് അവിടുന്ന് ജീവനം കൊണ്ട് ഓടിയിരുന്നു. പക്ഷേ ആ സമയം രുദ്രന്റെയും സൂരജിന്റെയും ചുടിയിൽ മനോഹരമായ പുഞ്ചിരി ഉണ്ടായിരുന്നു. ധ്യാനത്തിലിരിക്കുന്ന ഭൈരവന്റെ അടുത്തേക്ക് വികർണം നടന്നിരുന്നു. അച്ഛാ, അവന്റെ ഉറച്ച ശബ്ദത്തോടെയുള്ള വിളി കേട്ടതും ഭൈരവൻ കണ്ണുകൾ തുറന്ന് വികർണനെ നോക്കി. വികർണന്റെ മുഖത്ത് മിന്നിമായുന്ന സന്തോഷം കണ്ടതും തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പുതുവഴി തുറന്നു കിട്ടിയതിന്റെ സന്തോഷം ഭൈരവന്റെ മുഖത്തുമുണ്ടായിരുന്നു. ഭൈരവന്റെ പൊട്ടിച്ചിരി കാളിയാർ മഠത്തിൽ മുഴുവൻ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. തിരികെ കോവിലകത്ത് സൂരജനും രുദ്രനും എത്തുമ്പോൾ നന്നായി നേരം വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേരും വേഗം പരസ്പരം ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവരവരുടെ മുറിയിലേക്ക് കയറിപ്പോയി. ആ രാത്രിയുടെ യാമങ്ങളിൽ മിത്രക്ക് രുദ്രന് ഉറങ്ങാൻ സാധിച്ചില്ല. ഇരുവർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം ഇരുവരെയും വന്ന് പൊതിയുന്നുണ്ടായിരുന്നു. നേരം വെളുത്തും കുളിച്ച് നേരിയതെടുത്തുകൊണ്ട് മിത്ര നേരെ കുടുംബക്ഷേത്രത്തിലേക്ക് ഓടി. എന്തുകൊണ്ടോ ഭഗവാനോടൊരു നന്ദി പറയണമെന്ന് അവൾക്ക് തോന്നി. കാരണം ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ സ്വപ്നമാണ് ഇപ്പോൾ സാക്ഷാത്കരിച്ചിരിക്കുന്നത്.
കണ്ണുകളടച്ച് ശ്രീകോവിലിനുള്ളിലേക്ക് കൈകൾ കൂപ്പി തൊഴുമ്പോൾ തൻ്റെ തൊട്ടടുത്തായി ആരോ നിൽക്കുന്ന പോലെ തോന്നിയ മിത്രൻ കണ്ണുകൾ തുറന്നുനോക്കിയതും കണ്ടു. ശ്രീകോവിലേക്ക് നോക്കി തൊഴുതി നിൽക്കുന്ന രുദ്രദേവിനെ. രുദ്രൻ ഒരിക്കലും അവിടെ മിത്ര പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം ഞെട്ടിയെങ്കിലും പിന്നീട് ആ മുഖം സന്തോഷം കൊണ്ട് വിടർന്ന് ഇടം കണ്ണാലെ രുദ്രൻ കാണുന്നുണ്ടായിരുന്നു. തൊഴുത് വലഞ്ചുറ്റി തിരികെ ശ്രീകോവിലിന് മുമ്പിലെത്തിയതും നമ്പൂതിരി ഇരുവർക്കും തീർത്ഥവും ചന്ദനവും പുഷ്പവും നൽകി അനുഗ്രഹിച്ചു. റോഡിലൂടെ വരാതെ കുളപ്പടവിൻ്റെ ഇടവഴിയിലൂടെ തറവാടിലേക്ക് എത്താവുന്ന ഒരെളുപ്പ വഴിയുണ്ട്. ആ വഴിയാണ് മിത്ര വന്ന്. തൻ്റെ തൊട്ടുപിറകിലായി രുദ്രൻ നടന്നു വരുന്ന അവൾ കാണുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മിത്ര തിരിഞ്ഞവനെ നോക്കുന്നുമുണ്ട്. തന്നോടൊന്നും സംസാരിക്കാതെ എവിടേക്കോ നോക്കി നടക്കുന്ന രുദ്രനോട് ആദ്യമായി മിത്രക്ക് ചെറിയൊരു പരിഭവം തോന്നി. അല്പം കൂടി നടന്നാൽ കോവിലകത്തെത്തും. എന്തിനാണ് ഇന്നലെ അങ്ങനെയെല്ലാം പറഞ്ഞതെന്ന് ചോദിക്കണമെന്നുണ്ട് മിത്രക്ക്. രണ്ടും കൽപ്പിച്ച് മിത്ര പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയതു. പക്ഷേ അവൾക്ക് അവിടെ രുദ്രനെ കാണാൻ സാധിച്ചില്ല. അയ്യോ, ഇതെവിടെ പോയി? മിത്ര നാലുപാട് രുദ്രനെ തിരഞ്ഞു. പെട്ടെന്നാണ് കുളപ്പടവിൻ്റെ അകത്തു നിന്നും രണ്ട് കൈകൾ മിത്ര അകത്തേക്ക് പിടിച്ചു വലിച്ചത്. ഒന്ന് ഞെട്ടിപ്പോയി മിത്ര തന്നെ പിടിച്ചവിൽ നിന്ന് കുതിറിമാറാൻ ശ്രമിച്ചു. പക്ഷേ തൻ്റെ നഗ്നമായ അണിവയറിലായി പതിയുന്ന ആ ബലിഷ്ടമേറിയ കൈകൾ ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞതും കുതിരയിൽ നിർത്തിക്കൊണ്ട് മിത്ര കണ്ണുകൾ അടച്ച് നിന്നു. അവളുടെ നാവിൽ നിന്നും അവൻ്റെ നാമം ഉച്ചരിക്കപ്പെട്ടു. രുദ്രേട്ടൻ. ആ സമയം പുറകിൽ നിന്ന് രുദ്രന്റെ കണ്ണുകളൊന്നും വിടർന്നു. തൻ്റെ ഒരു സ്പർശനത്തിൽ പോലും അവൾ താനാരണം തിരിച്ചറിഞ്ഞിരിക്കുന്നു. രുദ്രന്റെ ചുടികളിൽ അവന് ചേരാത്ത വിധത്തിൽ ഒരു പുഞ്ചിരി വിടരുന്നുണ്ടായിരുന്നു. പതിയെ മിത്ര തിരിഞ്ഞുകൊണ്ട് രുദ്രന്റെ മുഖത്ത് നോക്കി. എന്തോ അധികം നേരം രുദ്രന്റെ മുഖത്ത് നോക്കിക്കാൻ പറ്റില്ലെന്ന് തോന്നിയ മിത്ര അവനോട് എന്തോ പറയാൻ വന്നു. പക്ഷേ അതിനു മുന്നേ തന്നെ രുദ്രൻ മിത്രയോടായി പറഞ്ഞു, നോക്കൂ മിത്ര, ഇന്നലെ സൂരജനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്ത് കാര്യം? പുരികക്കൊടികൾ ചുളിച്ചുകൊണ്ട് മിത്ര രുദ്രനോട് ചോദിച്ചു. അത് പിന്നെ സൂരജ് ഇന്നലെ പറഞ്ഞ് തറവാട്ടിലുള്ള എല്ലാവരും നമ്മൾ തമ്മിൽ ഏത് സാഹചര്യത്തിലാണ് താറിയിട്ടിയെന്നുള്ളത് അറിഞ്ഞല്ലോ. അതുകൊണ്ട് ഇനി മിത്രയുടെ കഴുത്തിൽ ആ താറിയുടെ ആവശ്യമില്ലെന്നാ അവൻ പറയുന്നു. അത് എന്നോട് തന്നെ അഴിച്ചു മാറ്റാം. മിത്രയുടെ അലർച്ച കേട്ട് ഞെട്ടിക്കൊണ്ട് രുദ്രൻ മിത്രയെ നോക്കിയത്. ഇതുവരെ കാണാത്തൊരു മിത്രയാണ് രുദ്രൻ അവിടെ കാണാൻ സാധിച്ചത്. കണ്ണുകളെല്ലാം ചുവന്ന് വല്ലാതെ ദേഷ്യത്തോടെ മുറുകിയ മുഖത്തോടെ നിൽക്കുന്ന മിത്രയെ കണ്ട രുദ്രൻ ആദ്യമായി കാണുന്ന പോലെ അവളെ തന്നെ നോക്കി നിന്നു. എന്താ പറഞ്ഞു? എന്റെ കഴുത്തിലെ താലി ഊരി മാറ്റാൻ? അങ്ങനെ സൂര്യചേട്ടൻ പറഞ്ഞ അത് ഊരി മാറ്റുമോ? രുദ്രേട്ടനറിയോ, എപ്പോഴൊക്കെ ഞാൻ രുദ്രേട്ടനെ പ്രണയിച്ചു പോയിട്ടുണ്ട്. ഇനി ഈ മിത്രതയുടെ ശരീരത്തിൽ നിന്ന് ജീവ് നിൽക്കുന്ന സമയത്ത് മാത്രമേ ഈ താലിയിൽ നിന്ന് വേർപെട്ടു പോവുകയുള്ളൂ. അതല്ലാതെ ഈ താലിയിൽ നിന്ന് അഴിച്ചു മാറ്റാനുള്ള മോഹം രുദ്രേട്ടനുണ്ടെങ്കിൽ അതങ്ങ് മറന്നേക്ക്. ഇനി എന്നെ സ്വീകരിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. എന്നിരുന്നാലും ഈ താലിയിൽ നിന്ന് അഴിച്ചു മാറ്റാൻ സമ്മതിക്കില്ല. നിറഞ്ഞ കണ്ണുകളോടെ ഉറച്ച ശബ്ദത്തിൽ മിത്ര രുദ്രനെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും പെട്ടെന്നാണ് അവിടെ വലതു കൈ രുദ്രൻ പിടിച്ചു നിർത്തിയത്. നിറക്കണ്ണുകളാലെ പിന്തിരിഞ്ഞു നോക്കിയ മിത്ര കാണുന്ന തന്നെ തന്നെ നോക്കി നിൽക്കുന്ന രുദ്രനെയാണ്. മിത്ര എന്തോ എന്ന് രുദ്രനോട് ചോദിക്കാൻ ഒരുങ്ങിയതും അതിനു മുന്നേ തന്നെ അവളുടെ കൈ പിടിച്ചു വലിച്ച് അവളെ അവൻ തന്നെ നെഞ്ചിലായി ചേർത്ത് പിടിച്ചിരുന്നു. ഒരു നിമിഷത്തെ അവൻ്റെ ആ പ്രവൃത്തി മിത്ര തരിച്ചു നിന്നുപോയി. അവൾക്ക് ഇപ്പോൾ നടക്കുന്നതെല്ലാം സ്വപ്നമായിട്ടാണ് തോന്നിയത്. ചെവിടുക്കലായി തട്ടുന്ന രുദ്രന്റെ നിശ്വാസം മിത്രയുടെ ശരീരത്തെ കുളിരണിയിപ്പിച്ചു. നീ എന്റേതാ ഈ രുദ്രദേവിന്റെ. ഞാൻ നിന്നെ പ്രണയിക്കുന്നു മിത്ര. നീ പറഞ്ഞ പോലെ അത് എപ്പോഴാണെന്നൊന്നും എനിക്കറിയില്ല. ഞെട്ടിത്തരിച്ചുകൊണ്ട് നിറക്കണ്ണുകളാലെ മിത്ര രുദ്രനെ തന്നെ നോക്കി നിന്നു. ഈ ജന്മത്തിലും ഇനിയുള്ള വരും ജന്മങ്ങൾ കൂടി എന്റെ പാതിയാവാൻ നിനക്ക് സമ്മതമാണെങ്കിൽ ഇപ്പോ ഈ നിമിഷം കൂടെ കൂട്ടിട്ട് നിന്നെയാണ്. ഒരു പുഞ്ചിരിയോടെ ഒപ്പം ഗൗരവത്തിലും രുദ്രൻ മിത്രയോടെ അങ്ങനെ ചോദിച്ചതും മിത്ര പൊട്ടിക്കറിഞ്ഞുകൊണ്ട് രുദ്രനെ കെട്ടിപ്പുണർന്നു. എത്ര നേരം അവരാ കുളപ്പടവിൽ അങ്ങനെ നിന്നു എന്നറിയില്ല. മിത്രക്ക് അവനെ എത്ര പുണർന്നിട്ടും മതിയാവുന്നില്ലെന്ന് തോന്നി. മിത്രയെ തന്റെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റി അവളുടെ കുനിഞ്ഞുപോയ മുഖം തന്റെ കൈവിരലുകൾ കൊണ്ട് ഉയർത്തി രുദ്രൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. മിത്ര, നീ നല്ലോണം ആലോചിച്ചിട്ടല്ലേ ഈ തീരുമാനമെടുത്ത്? കാരണം നമ്മൾ തമ്മിൽ വയസ്സിന്. അരുത് അരുത് രുദ്രേട്ടാ, അങ്ങനെയൊന്നും പറയരുത്. ഞാൻ രുദ്രേട്ടനെ പ്രണയിച്ചെന്റെ മനസ്സുകൊണ്ട്. പറ്റുമെങ്കിൽ രുദ്രേട്ടൻ എന്നെ അങ്ങനെ പ്രണയിക്കുന്നത് കാണാനാ എനിക്കിഷ്ടം. ഇപ്പൊ നിനക്ക് എന്നെ പേടിയുണ്ടോ പെണ്ണേ? ഇല്ല. തലവിലങ്ങനെയാട്ടി മിത്ര താഴേക്ക് നോക്കി പറയുമ്പോൾ അവളുടെ കവിളിലേക്ക് രക്തം ഇരച്ച് കയറുന്നുണ്ടായിരുന്നു. നാണം കൊണ്ട് മിത്രയാകെ പൂത്തുലഞ്ഞുപോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.